അതിൽ നേർക്കാഴ്ചയിലും നിതീഷാണെന്നുള്ളതാണ് ആദ്യ പേജിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് വക്കീലിനെ ഇറക്കി കെ എസ് ഐ ടി സി ഈ എക്സാലോജിക് സി എം ആറിൽ പണമിടപാടിൽ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ ഒരു സിറ്റിംഗിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അഭിഭാഷകന് നൽകുന്നത് അത് സുപ്രീം കോടതി അഭിഭാഷകനായ സി എസ് വൈദ്യനാഥനെയാണ് ചുമതലപ്പെടുത്തിയതെന്ന് ജോജി സൈമന്റെ റിപ്പോർട്ടിൽ പറയുന്നു പുറത്തുനിന്ന് അഭിഭാഷകനെത്തിച്ച പ്രധാനപ്പെട്ട കേസുകൾ നൽകിയ ഫീസും അടക്കമുള്ള കാര്യങ്ങൾ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട് ഇതാണ് ആദ്യ പേജിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പിന്നെ ആറാം പേജിലേക്ക് പോകുമ്പോൾ ഒൻപത് രാജ്യങ്ങളോട് യു എൻ അഭ്യർത്ഥന ഗാസയെ പട്ടിണി കിടരുതെ പലസിലെ യു എൻ ഏജൻസിക്കുള്ള സഹായം അമേരിക്ക അടക്കമുള്ള ഒൻപത് രാജ്യങ്ങൾ നിർത്തിയെന്നുള്ള ഒരു വാർത്തയുണ്ട് അതിൽ ഐക്യരാഷ്ട്ര സംഘടന അഭ്യർത്ഥിക്കാണ് ആ സഹായം പിൻവലിക്കരുത് എന്ന് അത് പ്രധാനപ്പെട്ട വാർത്തയെ തന്നെ കൊടുത്തിരിക്കുന്നു ഏഴാം പേജിൽ സുപ്രീംകോടതിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ദീർഘാവധിക്ക് പകരം ഫ്ലെക്സി ടൈം ചർച്ചയ്ക്ക് കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ പലതവണ ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചിട്ടുമുണ്ട് നീതിയിൽ കാലതാമസം വരുത് അപ്പോൾ ദീർഘാവധി അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിടുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു എഴുപത്തിയഞ്ചാം സുപ്രീംകോടതിയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ വേളയിലാണ് ചീഫ് ജസ്റ്റിസിന്റെ നിർണായകമായ പ്രഖ്യാപനം എല്ലാവർക്കും ഒരേ സമയം അവധിയും ഡ്യൂട്ടിയും എന്നതിനു പകരം പല സമയത്തായി ഇവ എടുക്കാൻ കഴിയുന്ന ഫ്ലെക്സി ടൈം രീതി ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും സാധ്യമാണോ എന്ന് ബാർ കൌൺസിലുമായി ചേർന്ന് പരിശോധിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ ഉണ്ണിം പരാഷിനെപ്പോൾ പല ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് കാലങ്ങളായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നു വൈകിയനീതി നീതിയല്ല എന്ന് പറയുന്നിടത്താണ് ഈ ഒരു അവസ്ഥയുള്ളത് പിന്നെ എഡിറ്റ് പേജിലേക്ക് വരികയാണെങ്കിൽ എഡിറ്റോറിയൽ നേരത്തെ പറഞ്ഞ പോലെ നിതീഷിന്റെ തീരുമാനം നടപടി അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയലാണ് വീണ്ടും നാണങ്കെട്ട് ജനാധിപത്യം എന്നുള്ളതാണ് തലക്കെട്ട് വളരെ രൂക്ഷമായി തന്നെ ഇതിൽ പ്രതികരിക്കുന്നു ബീഹാറിൽ ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് മഹാസഖ്യത്തിൽ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ആ മുന്നണി വിട്ട് ബി ജെ പിയുടെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരിക്കൽ കൂടി തോൽക്കുന്നത് ജനാധിപത്യമാണ് വോട്ടർമാരും എന്നാണ് എഡിറ്റ് എഡിറ്റോറിയൽ പറയുന്നത് അധികാരത്തിനുവേണ്ടിയുള്ള ഇടപാടുകൾ ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതിന് പലവട്ടം സാക്ഷിയായ ബിഹാർ ഇതോടെ അപഹാസ്യമായ രാഷ്ട്രീയ നാടകത്തിന്റെ അടുത്ത രംഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇന്നത്തെ ദേശീയ പേജിലും കിങ് ഓഫ് ചാഞ്ചാട്ടം എന്നാണ് നിതീഷിനെ വിശേഷിപ്പിക്കുന്നത് മോദിയെ പുറത്താക്കാൻ ഒറ്റക്കെട്ടെന്ന ജൂളിൽ നിതീഷ് കുമാറിന്റെ പ്രഖ്യാപനം ഏഴു മാസത്തിന് മോദിക്കൊപ്പം എന്നുള്ള വിശദമായി തന്നെ റിപ്പോർട്ടുണ്ട് പിന്നെ നേർക്കാഴ്ചയിൽ കൊടുത്തിരിക്കുന്നത് കേരള ഗവർണറുടെ സുരക്ഷയ്ക്ക് സിആർ പി എഫ് സംഘം ബംഗളൂരുവിൽ നിന്നാണ് വരിക എന്നുള്ളതാണ് രാജ്യത്ത് എവിടെ പോയാലും സെഡ് പ്ലസ് സുരക്ഷ ഒരുക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശമുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷ ഒരുക്കുക ബംഗളൂരുന്നുള്ള സിആർപിഎഫിന്റെ പ്രത്യേക വി ഐ പി സെക്യൂരിറ്റി സംഘമാണ് നാൽപ്പത്തൊന്ന് പേർ ഒരേ സമയം ഗവർണർക്കൊപ്പം ഡ്യൂട്ടിയിൽ ഉണ്ടാകും അപ്പോൾ ഇനി ഗവർണറും നാൽപ്പത്തൊന്ന് ഞാനും ഞാൻ എൻ്റെ ആളുകൾ അതെ 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 ഗവർണർ രാജ്യത്തെവിടെ പോരെയും സെഡ് പ്ലസ് സുരക്ഷ എടുക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അത് നടപ്പാക്കുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മനോരമയിൽ ഞാൻ നോക്കിയത് എന്റെ സമയം വളരെ വേഗത്തിൽ തന്നെ തീർത്തിരിക്കുന്നു അടുത്താളിലേക്ക് കടക്കാവുന്നതാണ് മാതൃമി നോക്കട്ടെ പറഞ്ഞുകൊണ്ട് നിതീഷ് കുമാറിൻ്റെ ഈ കൂടുമാറ്റമാണ് വളരെ ഗംഭീരമായിട്ട് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ കേരളത്തിൽ പുതിയ അതിന് ഈ കൊടുത്തിരിക്കുന്നൊരു ചിത്രമുള്ളത് ചെ നിറം മാറുന്നൊരു ഓന്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കാവ്യടുത്തും നിതീഷ് ആ നിറത്തിലേക്ക് മാറുന്ന ഓന്തി ഏ ഓന്തെന്ത്ള്ളതാണ് അതെ അത് മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്ത് കേരളത്തിൽ പുതിയ ഇനം ഓന്ത് എന്നിട്ട് ബ്രാക്കറ്റിൽ രാഷ്ട്രീയമില്ല എന്നോട് കൊടുത്തിട്ട് ഒരു പുതിയ ഇനം ഓന്ത് കണ്ടുപിടിച്ച് ചേർത്തിട്ട് പരിഹാസം എന്ന് വെച്ചാൽ രാവിലെ അത് വായിച്ചു കണെങ്കിൽ ചിരിച്ചിട്ട് കാരണം വെച്ചാൽ അത് അതിഗംഭീരമായ പരിഹാസമാണല്ലോ അപ്പോൾ നന്നായി എന്തായാലും അത് അങ്ങനെയാണ് അത് കൊടുത്തി കൈകാര്യം ചെയ്ത് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ് ഒരു ഓന്തിനോട് ഉപമിച്ചുകൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് പിന്നൊന്ന് കാ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനത്തിന് മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിന് തുടക്കം കുറിക്കാൻ മമ്മൂട്ടി എത്തുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു പ്രധാന വാർത്തയായിട്ട് അതുപോലെ തന്നെ കാ ഫെസ്റ്റിവൽ അതിഗംഭീരമായ ഫെസ്റ്റിവലാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് സർവതായോഗ്യനാണ് മമ്മൂട്ടി എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല കാരണം വെച്ചാൽ മലയാളത്തിൻ്റെയെന്ന് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി അതിൻ്റെ ഉദ്ഘാടനത്തിന് എത്തുന്നു എന്ന് വളരെ പ്രധാനമാണ് പക്ഷേ അതിന് പത്രം ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ സക്കറിയ സി വി ശ്രീരാമൻ തുടങ്ങിയ മലയാള സാഹിത്യത്തിലെ അധികായർ സൃഷ്ടിച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആളാണ് മമ്മൂട്ടി എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഈ അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് മമ്മൂട്ടിക്ക് എന്തെങ്കിലും യോഗ്യതയ്ക്കൊരു കുറവുണ്ട് ഇതെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് അത് അനശ്വരനാക്കിയിട്ടുണ്ട് എന്നുകൂടി ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ഈ ചരിത്ര കോൺഗ്രസ് തമിഴ്നാട് സംഘടിപ്പിക്കുകയും മറ്റേ ശിവാജി ഗണേശനെ അതിനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുകയും ചെയ്താൽ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ അവതരിപ്പിച്ച് ഇട്ടുണ്ട് ശിവാജി ഗണേശൻ എന്ന് പറയുന്നത് പോലെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് മമ്മൂട്ടി അല്ലെങ്കിൽ തന്നെ അതിന് യോഗ്യനായ ഒരാളാണ് അത് ഇങ്ങനെ ഒരു വിശദീകരണം നൽകി സമർത്ഥിച്ചിരിക്കുകയാണ് മാതൃഭൂമി എന്തായാലും മമ്മൂട്ടി അത് ഉദ്ഘാടനം ചെയ്യട്ടാൽ നന്നായിരിക്കട്ടെ എഡിറ്റോറിയൽ ഹജ്ജ് യാത്രികരെ കൊള്ളയടിക്കുന്നത് തടയണം എന്നുള്ളതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ കൂടുതൽ പൈസ ഈടാക്കുന്നു പിന്നെ വിമാനക്കൂലി ഹജ്ജ് തീർത്ഥാടകരുടെ ആ പ്രശ്നം ശക്തമായി തന്നെ മാതൃഭൂമി ഉന്നയിച്ചിട്ടുണ്ട് ഈ പറയുന്ന സെൻട്രൽ പേജിൽ വളരെ വിശദമായി തന്നെ ഈ പറയുന്ന ഈ നിതീഷ് കുമാറിൻ്റെ മാറ്റമാണ് പത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് ശില്പി തന്നെ ശിലയിളക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് വളരെ കനത്ത തിരിച്ചടിയായിട്ടുണ്ട് നിതീഷ് കുമാർ പോയത് അതേസമയം തന്നെ രാഷ്ട്രീയ നിലപാടില്ലാത്ത നിതീഷിനെ വിമർശിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ നിതീഷിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഓരോ ഘട്ടത്തിലും മാറിയിരിക്കുന്നത് വിശദമാക്കുന്ന ഒരു വാർത്ത അതിനകത്ത് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി നിതീഷ് എങ്ങനെയാണ് കൂടുവിട്ട് കൂട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗ്രാഫിക്കലായിട്ട് അതിൻ്റെ ഒരു നാൾ വഴി രസകരമായിട്ട് സെൻട്രസ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷ ഐക്യം തകർക്കാനാണ് എന്നുള്ളതിൻ്റെയും ഒരു ആയിട്ട് ആ വാർത്ത വളരെ നന്നായിട്ട് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും മാതൃഭൂമി കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെ പി സിയുടെ കെ പി സി സി നടത്താൻ പോകുന്ന സമരാഗ്നി അതിൻ്റെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് അത് അത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി കൊടുത്തിരിക്കുന്നു അതേപോലെ ഈ സീറ്റ് വിഭജനത്തിൻ്റെ ആയി ബന്ധപ്പെട്ട് അതൊരു വെല്ലപ്പൊക്ക് സമീപനമാണ് അതാണല്ലോ ഈ നിതീഷ് കുമാർ ഇത് വിട്ടുപോകാനുള്ളൊരു കാരണം അപ്പോൾ അതേ സംബന്ധിച്ചുള്ള ഒരു വാർത്തയും മാതൃഭൂമി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരു വശത്ത് ഈ പറയുന്ന പിന്നെ കോൺഗ്രസ് വളരെ കാര്യമായി പിന്നെ മുൻകൈയ്യെടുത്ത് പല സംസ്ഥാനങ്ങളിലും സീറ്റ് വിപണന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഈ സഖ്യം വികസിപ്പിക്കണം അങ്ങനെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കണം അത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് കോൺഗ്രസുമായി തന്നെ കൂടുതൽ സഖ്യ പല വിവിധ സംസ്ഥാനങ്ങളിൽ സഖ്യം ചേർന്നുകൊണ്ട് പിന്നെ സീറ്റുകൾ നേടാൻ ശ്രമിക്കണമെന്നൊരു ഒരു ഒരു തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു എന്ന വാർത്തയും പിന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട് ഈ നിതീഷ് കുമാർ പ്ലസ് ദേശീയ രാഷ്ട്രീയം അത് വളരെ അതിൻ്റെ വിവിധ ആസ്പെക്റ്റുകൾ വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് പോയാലോ ഓ ഹിന്ദു ഹിന്ദുവിൽ പ്രധാനമായും ഇന്നിപ്പോൾ നിതീഷ് കുമാർ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായും ഊഹിക്കാമല്ലോ നിതീഷ് കുമാർ നിതീഷ് എസ് എന്നാണ് ആദ്യത്തെ തലവാചകം നിതീഷ് കുമാർ എങ്ങനെയാണ് മുന്നറി മാറിയത് എന്നെ സംബന്ധിച്ച ഒരു സമഗ്ര വിവരം തന്നെ ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട് പിന്നീട് ഉൾപേജിൽ ഏതാണ്ട് അതിൻ്റെ സെൻ്റസ് സ്പ്രെഡിൽ ഏതാണ്ട് പൂർണ്ണമായും നിതീഷ് കുമാർ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു താല്പര്യ കുറവൊന്നും കാണിച്ചിട്ടില്ല ദ ഹിന്ദു ആ വാർത്ത പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല നിതീഷ് കുമാറിനെ എങ്ങനെയാണ് പ്രതിപക്ഷം അതായത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ വിമർശിക്കുന്നത് എന്നത് സംബന്ധിച്ചതിൻ്റെ ഒരു വിശദമായ വാർത്തയും ഉൾപേജിൽ നൽകിയിട്ടുണ്ട് അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഓന്തിനെ പോലെ നിറം മാറുന്നയാളാണ് നിതീഷ് കുമാർ എന്നത് സംബന്ധിച്ച് ഒരു അത് അത് ഒരു കോൺഗ്രസ് ജയറാം ജയറാം രമേഷാണ് പറഞ്ഞിരിക്കുന്നത് ജയറാം രമേഷ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്

വാട്ട് ഓവർ ക്രെഡിബിലിറ്റി നിതീഷ് കുമാർ ഹാഡ് ഈസ് നൗ കംപ്ലീറ്റ്ലി ഗോൺ എന്ന് അരവിന്ദ് സാവന്ത് പറയുമ്പോൾ ഉദ്ധവ് താക്കറെ സ്ഥിതിയിരിക്കുന്നത് നിതീഷ് കുമാറിനെ കൺവീനറാക്കാതെ ഇറ്റ് വാസ് ദ റൈറ്റ് ഡിസിഷൻ നോട്ട് ടു മേക്ക് മിസ്റ്റർ കുമാർ ദ കൺവീനർ ഓഫ് ദ ഇന്ത്യ ബ്ലോക്ക് എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ പ്രധാനമായും അഞ്ച് ദിവസം മുമ്പ് തന്നെ തങ്ങൾക്ക് ഈ കാര്യം അറിയാമായിരുന്നു എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഇൻഫർമേഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിനെ അവരുടെ വീട്ടിൽ ചെന്ന് കണ്ട് അറിയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ കാര്യമാണ് നമ്മളെന്താ വിചാരിക്കുന്നത് അവർ തമ്മിലുള്ള എന്തോ ഒരു അസ്വസ്ഥത പരിഹരിക്കാൻ ആ ദിവസത്തെ ഫോട്ടോ ഞാൻ അന്ന് വിലയിരുത്തി ഞാൻ ഓർക്കുന്നുണ്ട് ലാലു പ്രസാദ് യാദവ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവരുടെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള അവരുടെ ഫോട്ടോഗ്രാഫർ ആ വിസിറ്റിൽ യഥാർത്ഥത്തിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയായിരുന്നു ലാലു പ്രസാദ് യാദവ് വിളിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയോട് എൻ ഡി എ അല്ല സോറി ഇന്ത്യ ചെയർമാൻ എന്നുള്ള നിലയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയോട് പറയുന്നു ഇങ്ങനെ നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് അപ്പോൾ ആലോചിക്കും ഒരു രാഷ്ട്രീയ പ്രതിയോഗിയോട് പറഞ്ഞിട്ട് പോലും വാർത്ത നമ്മളിലേക്ക് എത്താൻ പിന്നീട് നാല് ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത് കാത്തിരിക്കുകയായിരുന്നു എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് ജെ ഡി യു കോൺഗ്രസിനെ ബ്ലെയിം ചെയ്യുന്നുള്ളൂ ഇന്ത്യ ബ്ലോക്കിൻ്റെ കൊളാപ്സിൻ്റെ കാര്യത്തിനകത്ത് ഇൻ വെൽക്കിംഗ് വെൽക്കമിങ് നിതീഷ് ബാക്ക് ഇൻ ടു എൻ ഡി എ ബി ജെ പി ആസ് ലോക്സഭാ ഇലക്ഷനുമായി ന്യൂസ് അനാലിസ്തു അഹബാറിൻ്റെ ഒരു ന്യൂസ് അനാലിസിസ് ഉണ്ട് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഹാഗഡ്ബന്ധൻ വളരെ മുന്നിലാണെന്നാണ് അതായത് ആർ ജെ ഡിയും കോൺഗ്രസ്സും ജെ ഡി യുവും സി പി ഐ എമ്മിലും ചേർന്ന മഹാഗഡ്ബന്ധൻ ലെഫ്റ്റ് പാർട്ടീസും ഉണ്ട് അത് അൻപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം വോട്ടുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അനത്മാറ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള നിതീഷ്ക്കും അതിൻ്റെ പകുതിയോളമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ബി ജെ പിയുടെ അവിടുത്തെ ഒരവസ്ഥ എന്ന് വെച്ചാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനിയൊരു ഒരു പതിനഞ്ച് ശതമാനം എക്സ്ട്ര ഇട്ട് കൊടുത്താലും അതായത് പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന നിയമസഭയേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ബി ജെ പിക്ക് എഡ്ജുണ്ട് ഇവിടെ ഒരു പതിനഞ്ച് ശതമാനം ഇട്ടു കൊടുത്താൽ പോലും യഥാർത്ഥത്തിൽ മഹാഗഡ്ബന്ധൻ്റെ അടുത്തേക്ക് വരുന്നില്ല അതാണ് ഒന്നാമത്തെ കാരണമായി ഈ അവലോകനത്തിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരിത്മാറ്റിക് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദ അതർ ടു റീസൺസ് ഹാവ് ടു ഡു വിത്ത് കൺട്രോളിങ് ദ നെറേറ്റീവ് അറൗണ്ട് കാസ്റ്റ് ഐഡന്റിറ്റി പോളിറ്റിക്സിൽ നിതീഷ് കുമാർ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം ആ മുന്നേറ്റം പൊളിക്കാൻ വീറ്റോ ചെയ്യാനും അതായത് കോൺഗ്രസ് ആ വിഷയവുമായി മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസിനെ വീറ്റോ ചെയ്യാനും ഈ പറയുന്ന കാലുമാറ്റം ഗുണം ചെയ്യും എന്ന് ബി കരുതുന്നു എന്നുള്ളതാണ് പിന്നെ അത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഓപ്പോസിഷൻ യൂണിറ്റിയെ ഡെൻറ്റിയോ ഓപ്പോസിഷൻ യൂണിറ്റിയെ തകർക്കുക എന്നുള്ള ബി ജെ പിയുടെ മൂന്നാമത്തെ ലക്ഷ്യം നല്ല ന്യൂസ് അനാലിസിസാണ് മിസ്തുൽ അബ്ബാറിൻ്റെ ഉണ്ടായിട്ടുള്ളത് ഏതായാലും ദ ഇന്ത്യ ഗ്രൂപ്പ് ഹാസ് ഓൾറെഡി ബീൻ അനേബിൾ ടു ഫോച്ച് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് തൃണമൂൽ കോൺഗ്രസ് വിത്ത് തൃണമൂൽ കോൺഗ്രസ് ആൻഡ് ഹാസ് പ്രോബ്ലംസ് ഇൻ ഡൽഹി ആൻഡ് പഞ്ചാബ് ദയപി സീറ്റ് അഡ്ജസ്മെൻറ്റ് അൺലൈക്ലി വിത്ത് ദ ലെഫ്റ്റ് ഫ്രണ്ട് എൻ കേരള ആൻഡ് നൌ എ മേജർ കോൺസ്റ്റ്യുവൻറ്റ് ആസ് വാക്ട് ഔട്ട് ഇൻ ബിഹാർ അപ്പോൾ എൻ ഡി എവിടേക്കാണോ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അവിടേക്ക് എത്തിക്കാൻ ഈ നടപടിയിലൂടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായും കാണുന്നു എന്നുള്ളതാണ് കൊന്നത് നിതീഷ് തന്നെയാണ് നിതീഷിൻ്റെ തന്നെ മറ്റ് ഡീറ്റെയിൽസാണ് സ്വാഭാവികമായും പ്രേക്ഷകർ ഇന്ന് വായിക്കുമെന്നുള്ളത് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അങ്ങനെ മാതൃകയായി അപ്പോൾ നമുക്ക് ദേശാഭിമാനി നോക്കിക്കഴിഞ്ഞാൽ അതിലും നിതീഷിൻ്റെ എൻ ഡി എ വിട്ടുള്ള പോക്ക് അതിലെ തലക്കെട്ട് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു തലക്കെട്ടാണ് വീണ്ടും കുതികാൽവെട്ട് രാവിലെ രാജി വൈകിട്ട് സത്യപ്രതിജ്ഞ എൻ ഡി എയിലേക്ക് പോകുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് നിതീഷിൻ്റെ മറുകണ്ടം ചാടൽ അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്ടിംഗ് ആയിട്ടുള്ള ഉൾപേജുകളിലേക്കുള്ള പേജുകളിലേക്കുള്ള ലേഖനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബീഹാറിൽ മഹാസഖ്യം കരുത്തുകാട്ടും എന്ന് ലലൻ ചൌധരി സി പി എമ്മിന്റെ ബിഹാർ സംസ്ഥാന സെക്രട്ടറി പറയുന്ന ഭാഗം കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം നൽകിയ പ്രതികരണമാണ് അവിടേക്ക് കടന്നു കയറാനുള്ള ബി ജെ പി നീക്കത്തിന് തടയിടുന്ന സാഹചര്യം അത് തുടരും എന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം മറ്റൊരു വാർത്ത വരുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് കുറേ വിശകലനങ്ങളുണ്ട് ഒപ്പം എഡിറ്റോറിയൽ പേജിലുണ്ട് നിലപാടുണ്ട് വഞ്ചനയുടെ പുതിയ റെക്കോർഡ് എന്ന തലക്കെട്ടിലാണ് നിതീഷിന്റെ നാലാം തവണയുള്ള കാലമാറ്റത്തെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് ജെ ഡി യു േജസ്വി യാദവ് പറഞ്ഞതും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം പത്ത് കോൺഗ്രസ് എം എൽ എ കളം മാറുമെന്ന അഭ്യൂഹം അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് അവരെ ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്നില്ല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം യോഗമൊക്കെ മാറ്റിവെച്ചു എന്നുള്ള വാർത്തകളും ബിഹാറിൽ നിന്ന് വരുന്നുണ്ട് അതിലേക്ക് ഞാൻ വിശദമായി പോകുന്നില്ല ബിഹാറിൽ നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മൊണാലിസ ചിത്രത്തിലേക്ക് സൂപ്പ് ഒഴിച്ചുള്ള പ്രതിഷേധം ഈ ഞാനവിടെ പോയിട്ടുണ്ട് മോണലിസ പെയിന്റിങ് കാണെന്നൊരു വലിയ ആഗ്രഹമായിട്ട് അവിടെ പോയിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വളരെ ലിബറൽ ആയിട്ടാണ് അവർ അതിൻ്റെ ഒക്കെ അതായത് നമ്മളെ അങ്ങനെ വലിയ ഫ്രിസ്കിംഗ് ഒന്നുമില്ല വളരെ പെട്ടെന്ന് കയറ്റി വിടുക ഒക്കെ ചെയ്യും അവിടെ പക്ഷേ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല ഇതിന്റെ ഈ റേസ് പോയിട്ട് അത് എന്നൊക്കെ കൊള്ളാണ്ട് വളരെ അതുകൊണ്ടാണ് ഈ സൂപ്പൊക്കെ കൊണ്ട് കേറാൻ പറ്റുന്നത് നേരത്തെ രണ്ട് തവണ പ്രതിഷേധം നടന്നിട്ടുണ്ട് അതല്ല പ്രതിഷേധിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ലോകം ഏറ്റവും മികച്ചൊരു പെയിന്റിങ്ങിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അത് വളരെ ഏത് കോഴ്സിന്റെ പേരിലാണല്ലോ അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് മാതൃമിയൊക്കെ അപ്പോൾ ലൂബറേ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് പരിസ്ഥിതി പ്രവർത്തകരായ രണ്ട് സ്ത്രീകളാണ് മത്തൻ സൂപ്പ് ഒഴിച്ചത് പെയിന്റിംഗിന്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ആവരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രൂഫ് അതെ റിപ്പോസ്റ്റ് അലിമെന്റർ എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങളാണ് കർഷക പ്രക്ഷോഭത്തിനിടയിലാണ് ഫ്രാൻസിൽ കർഷക പ്രക്ഷോഭം നടക്കുകയാണ് അപ്പൊ അതിനിടയിലാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ ആളുകൾക്ക് താല്പര്യമുള്ളത് അങ്കണവാടി വേതനം ാണ് സംസ്ഥാന സർക്കാരാണ് കൂട്ടിയിരിക്കുന്നത് പത്ത് വർഷത്തിന് മുകളിൽ സേവന കാലാവധിയുള്ള വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം ആയിരവും മറ്റുള്ളവരുടേത് അഞ്ഞൂറ് രൂപയുമാണ് കൂട്ടിയത് അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് ആനുകൂല്യം ലഭിക്കുക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു അപ്പോൾ അത് അത് നടപ്പായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പെൻഷൻ ഇല്ല പെൻഷൻ ഇല്ലെന്നു പറയുമ്പോൾ കൊടുത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പോകണമല്ലോ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പിന്നെ ഗാസയിൽ നിന്നുള്ള വാർത്തയും ഉൾപേജിൽ പ്രാധാന്യത്തോടുകൂടി തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട് ജീവകാരുണ്യ സഹായവും മുടക്കുന്നു യു എൻ ഏജൻസിക്ക് ധനസഹായം നിർത്തിയ വിവിധ രാജ്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണിത് അപ്പോൾ ജീവകാരുണ്യ സഹായം പൂർണ്ണമായും നിലയ്ക്കും എന്ന ആശങ്കയിലാണ് ഗാസ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വോക്സ് ഏജൻസിക്കുള്ള ധനസഹായം ബ്രിട്ടൻ നിർത്തി ഇസ്രേലിൻ്റെ ആരോപണത്തിന് പിന്നാലെയാണ് ഈ ധനസഹായം നിർത്തലാക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പകുതിയിലധികം ധനസഹായം നൽകുന്ന രാജ്യങ്ങൾ ഇത് നിർത്തിയതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നു അവസാനിപ്പിക്കാം അതിനു മുൻപ് സാർവദേശീയ സാർ നേരത്തെ കായെക്കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് സാർവദേശീയ സാഹിത്യോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ് തൃശ്ശൂരിലാണ് അപ്പോൾ ഇന്ന് മുതൽ ആറ് ദിവസം നാല് വേദികളിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ പുതിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഈ ഓ പറയുന്നവണുക്ക് സമ്പന്നമാണ് നമ്മുടെ ഈ കോഴിക്കോട് ഒരുപാട് സാഹിത്യ സമ്മേളനങ്ങൾ തിരുവനന്തപുരത്ത് ഓഫ് കോഴ്സ് കാ ഫെസ്റ്റിവൽ ഇപ്പൊ തൃശ്ശൂർ ഐ എൽ എഫ് കെ സ്പോൺസർമാരെയാണ് അപ്പോൾ ഇതിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം മുഖ്യമന്ത്രി ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിൽ കവി അശോക് വാജ്പേയി ആയിരുന്നു മുഖ്യാതിഥി ഇനിയിപ്പോൾ അടുത്ത ആറ് ദിവസങ്ങൾ നാല് വേദികളിൽ സംവാദം ടൗൺ ഹാളിൽ പുസ്തകോത്സവം അഞ്ഞൂറോളം എഴുത്തുകാരും കലാകാരന്മാരും അതിഥികളായി എത്തുന്നു എനിക്ക് തോന്നുന്നു നമുക്ക് വാർത്തകളിലും ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്താവുന്നതാണ് അവിടെ നിന്നുള്ള സംവാദത്തിൻ്റെ ഭാഗങ്ങൾ നല്ല സംവാദങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ള ഒരു ഇടമാണ് അപ്പോൾ സാർവദേശീയ സാഹിത്യോത്സവത്തോടെ എൻ്റെ പത്രവാരായണം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു നമുക്ക് വാർത്തകളിലേക്ക് പോവാം